നമസ്കാരം. എ സി വി ന്യൂസ് അവതരിപ്പിക്കുന്ന വി ഗാഡ് കേരളാസ് മോസ്റ്റ് ഫേവറേറ്റ് ലീഡർ പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ 30 ജനനായകന്മാരുടെ ജീവിതരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഉത്തരം തേടുന്നത് ഒരു ചോദ്യത്തിനാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനനായകൻ ആര്? 30 നേതാക്കന്മാരുടെ ജീവിതരേഖ അവതരിപ്പിച്ച ശേഷം അതിൽ നിന്ന് 10 പേരെ ഒരു ജനകീയ സർവേയിലൂടെ കണ്ടെത്തുകയും ആ 10 പേരിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തത്തോടുകൂടി കേരളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ജനനായകനെ തിരഞ്ഞെടുക്കുകയുമാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. സ്വാഗതം ഒരിക്കൽ കൂടി. അസാധാരണമായി യാതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല. എങ്കിലും അത് അരനൂറ്റാണ്ട് കാലത്തെ ഒരു ജീവിത സമരമായിരുന്നു. അതിന്റെ ഇരുണ്ടും തെളിഞ്ഞുമുള്ള ഒരു ചിത്രം എന്റെ മുൻപിൽ ഞാൻ കാണുന്നു. ചിലരതിൽ വച്ച് അതിയായി മുഷിയാം, ചിലർക്ക് മുത്തുണ്ടാകാം എന്ന് പറഞ്ഞതുപോലെ ഒരു ചിത്രം. പട്ടിണി പോക്കാൻ പടവെട്ടി, പഠിച്ച് മാന്യനാകാൻ വേണ്ടുവോളം കഷ്ടപ്പെട്ടു. മാന്യമായ ഒരു ജീവിതവൃത്തിക്ക് വേണ്ടി പല കവാടങ്ങളിലും ഞാൻ കാത്തുകിടന്നു. സമുദായ നീതിയെന്നും രാജനീതിയെന്നുമുള്ള പേരിൽ നിലനിന്നിരുന്ന അക്രമങ്ങളിൽ പലതിനോടും ഞാൻ പൊരുതി. രാജാവിനെതിരായി പോലും ഞാൻ സമരം ചെയ്തു. എന്റെയും എന്റെ സമുദായത്തെയും പോലെയും സങ്കടപ്പെട്ട സകല സമുദായങ്ങളുടെയും എന്റെ രാജ്യത്തിന്റെയും സർവോന്മുഖമായ ക്ഷേമത്തിനു വേണ്ടി ആത്മാർത്ഥമായി. ആദർശ ശുദ്ധി കൊണ്ടും കർമ്മധീരത കൊണ്ടും തൻ്റെ കാലഘട്ടത്തിനും വരും തലമുറയ്ക്കും മാതൃകയായ ജനനേതാവ്, മനുഷ്യസ്നേഹി, രാഷ്ട്രീയമായ ചട്ടക്കൂടുകൾക്കപ്പുറം വിശാലമായ ചിന്തകളും പത്രപ്രവർത്തനവും കലാസ്വാദനവും ഒക്കെ സമ്മേളിച്ച അസാധാരണനായ ഒരു സാധാരണക്കാരൻ, അതായിരുന്നു സി കേശവൻ. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ പച്ചപ്പും ഉൾത്തുടിപ്പും പേറിയ കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന ഗ്രാമം. അവിടെ തട്ടാന്റെ കിഴക്കേതിൽ ഒരു സാധാരണ കുടുംബത്തിൽ നെയ്ത്തുകാരനായ കുഞ്ചന്റെയും ചക്കിയുടെയും മകനായി 1891 മെയ് മാസം 23 കേശവൻ ജനിച്ചു. പഠനത്തിൽ അല്പം പിന്നാക്കമായിരുന്നുവെങ്കിലും മറ്റു കാര്യങ്ങളിലൊന്നിലും കൊച്ചു കേശവൻ പിന്നിലായിരുന്നില്ല. കുഞ്ഞുനാളിലെ കൊച്ചു കേശവന്റെ ഏറ്റവും വലിയ മോഹം നല്ലൊരു നെയ്ത്തുകാരനാകണമെന്നായിരുന്നു. എന്നാൽ പിന്നീട് കേശവൻ നെയ്തെടുത്തതും വർണ്ണം ചാലിച്ചതും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വിപ്ലവങ്ങളുടെ, മാറ്റങ്ങളുടെ, പുത്തൻ ചിന്താഗതികളുടെ നൂലിഴകളായിരുന്നു. കേശവന്റെ വിദ്യാഭ്യാസം വെള്ളമണൽ സ്കൂളിൽ തുടങ്ങി. സി വി കുഞ്ഞിരാമനായിരുന്നു സ്കൂളിന്റെ സ്ഥാപകൻ. ചെറുപ്പത്തിലെ സംഗീതം, അഭിനയം തുടങ്ങിയ കലകളിൽ അതീവ തൽപരനായിരുന്നു കേശവൻ. മയ്യനാട്ടെ രാമകൃഷ്ണ ഭാഗവതരിൽ നിന്ന് ആദ്യം സംഗീത പഠനം ആരംഭിച്ചു. പിന്നെ സഹോദരി പാട്ട് പഠിച്ച നാരായണനാശാനിൽ നിന്നും കേശവനും പാട്ട് പഠിച്ചു. ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടല്ല, സഹോദരിക്ക് കൂട്ടുപോകുമ്പോൾ ക്ലാസ്സിന് പുറത്തു നിന്ന് കേട്ടായിരുന്നു പഠനം. അതേസമയം തന്നെ സാഹിത്യാദി കലകളിൽ താല്പര്യമുണ്ടായിരുന്ന സി വി കുഞ്ഞിരാമൻ ഒരു നാടകം കളിക്കുവാൻ തീരുമാനിച്ചു, സുഭദ്രാഹരണം. അതിലെ ബാലസൂത്രധാരനായി കേശവൻ നാടകരംഗത്തും അരങ്ങേറ്റം കുറിച്ചു. വെള്ളമണൽ സ്കൂളിൽ 5 ക്ലാസ് പൂർത്തിയാക്കിയ കേശവന്റെ തുടർ പഠനം അകലെയുള്ള കൊല്ലം സെന്റ് അലോഷ്യസ് സ്കൂളിലായിരുന്നു. അവിടെ പഠനം തുടരുന്നതിനിടയിൽ കൊല്ലത്തെ ഇംഗ്ലീഷ് സ്കൂളിൽ നിർധനരായ വിദ്യാർത്ഥികളെ പകുതി ഫീസ് നൽകിയാൽ മതി, അവിടെ പഠിപ്പിക്കാം എന്ന് ഹെഡ്മാസ്റ്റർ പരമപിള്ള സി വി കൂടെ പങ്കെടുത്ത യോഗത്തിൽ വച്ച് പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് സി കേശവനും മയ്യനാട്ടുകാരനായ ചില വിദ്യാർത്ഥികളും കൊല്ലത്തെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പഠിത്തം മാറ്റി. സ്കൂൾ ഫൈനൽ പാസായ കേശവൻ തുടർ പഠനത്തിനായി എറണാകുളം കോളേജിൽ
സെക്കൻഡ് ഗ്രൂപ്പിൽ പ്രവേശനം നേടി. അന്ന് നടനും സംഗീതജ്ഞനും എന്ന നിലയിൽ കേശവൻ വളരെ പ്രസിദ്ധനായിരുന്നു. ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസായ കേശവൻ മയ്യനാട് അധ്യാപകനായി കുറച്ചുനാൾ പ്രവർത്തിച്ചു. അവിടെ നിന്നും 1917 പാലക്കാട്ടെ ബാസൽ മിഷൻ സ്കൂളിൽ അധ്യാപകനായി. തിരുവിതാംകൂറും കൊച്ചിയും കടന്ന് കേശവൻ മലബാറിലെത്തി. അവിടെ അധ്യാപകൻ മാത്രമല്ല, ഹോസ്റ്റൽ ട്യൂട്ടറും കൂടിയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഒരു സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു കേശവൻ. ഈ ബന്ധം സഹ അധ്യാപകരിൽ അസൂയയും വിദ്വേഷവും വളർത്തി. സ്കൂളിൽ നിന്നും കേശവനെ പിരിച്ചുവിട്ടു. അക്കാലത്ത് കേശവന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം തെളിഞ്ഞു വന്നിരുന്നു, സി വിയുടെ ഏക മകളായ വാസന്തി. അവര് സ്നേഹിച്ച വിവാഹം കഴിച്ചത്. സി കേശവന്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മ, എൻ്റെ ഗ്രാൻഡ് മദർ, ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയ ആ പ്രണയമാണ്, ആ സ്നേഹമാണ്. ഇന്നത്തെ കണക്കുള്ള ഇതല്ല, നല്ല ആഴത്തിലുള്ള നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹം. അപ്പോൾ സ്നേഹിച്ചു. അങ്ങനെ ഇവര് ആ ജീവസമരത്തിലൊക്കെ അത് സി കേശവൻ തന്നെ നല്ല രസകരമായി വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്, കണ്ടതും ഒക്കെ. എന്നിട്ട് സി വി കുഞ്ഞാവിന്റെ മകളാണല്ലോ സി കേശവന്റെ ഭാര്യ എന്ന് പറയുന്ന വാസന്തി. അപ്പം ഇദ്ദേഹം തന്നെ തൻ്റെ ഭാവി മരുമകനായിട്ട് സി കേശവനെ നിശ്ചയിച്ചു എന്നും ചരിത്രമുണ്ട്. 1920 മുതൽ 22 വരെ കേശവൻ മാവേലിക്കര സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ആ സമയത്താണ് മഹാകവി ടാഗോർ തിരുവിതാംകൂർ സന്ദർശിച്ചത്. തിരുവനന്തപുരത്ത് വി ജെ ടി ഹാളിലായിരുന്നു സ്വീകരണം. ആ മഹായോഗത്തിൽ പല കവികളുടെയും കവിതാപാരായണം നടക്കുന്നുണ്ടെന്നും എന്നാൽ ഈഴവനായതുകൊണ്ട് മാത്രം കുമാരനാശാന്റെ കവിത തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്നും പരാതി ഉയർന്നു. കേശവൻ ഉടൻ തന്നെ രംഗത്തിറങ്ങി. മഹാകവി കുമാരനാശാനെ കൊണ്ട് എഴുതിപ്പിച്ച മനോജ്ഞമായ ഒരു കവിത ദിവ്യകോകിലം ആ സദസ്സിൽ പാരായണം ചെയ്തു. അന്ന് അത് കേശവന്റെയും മഹാകവി കുമാരനാശാന്റെയും അന്തസ് ഉയർത്തി. പിന്നീട് ശ്രീനാരായണ ഗുരുദേവനുമായുള്ള കൂടിക്കാഴ്ച സി കേശവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് വഴിതെളിച്ചു. നിയമ പഠനത്തിന് താല്പര്യമില്ല എന്നറിയിച്ചിട്ടും ഗുരുദേവന്റെ ഉപദേശപ്രകാരം അദ്ദേഹം തിരുവനന്തപുരത്തെത്തി നിയമം പഠിക്കാൻ ലോ കോളേജിൽ ചേർന്നു. ഇന്നത്തെ AG's ഓഫീസ് നിൽക്കുന്ന കെട്ടിടമായിരുന്നു അന്നത്തെ ലോ കോളേജ്. തിരുവനന്തപുരത്തെ നിയമ പഠനത്തിനിടയിലാണ് സി കേശവൻ മദ്യവർജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എത്തുന്നത്. ഇത് സി കേശവനെ തിരുവിതാംകൂർ രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനത്തിനും വഴിയൊരുക്കി. FLBL പരീക്ഷകൾ പാസായ സി കേശവൻ കൊല്ലം ബാറിൽ അഭിഭാഷകനായി. അതേസമയം ഭാര്യാപിതാവായ സി വി കുഞ്ഞിരാമനുമായി ആശയപരമായ ഒരു സമരം തുടങ്ങിയിരുന്നു സി കേശവൻ. നിവർത്തന പ്രക്ഷോഭമാണല്ലോ സി കേശവനെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും സി കേശവൻ പൊതുരംഗത്ത് വരുന്ന മദ്യവർജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടാണ്. പക്ഷെ പിന്നീട് അതൊരു സാമൂഹ്യ പ്രശ്നമായി. അപ്പോഴാണ് ഈ ഈഴവർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും നിയമസഭയിലും കേരളത്തിലെ സർക്കാർ ജോലികളിലൊന്നും ജനസംഖ്യ ആനുപാതികമായിട്ട് ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രക്ഷോഭണം തുടങ്ങുന്നതും ആ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭണത്തിൽ ചെന്ന് നിൽക്കുന്നതും സി കേശവന് അതിൻ്റെ മുന്നണി പടയാളിയായിട്ട് വരുന്നതും കോഴഞ്ചേരി പ്രസംഗം ഒക്കെ ഓരോരോ കഥകളാണ്. കേരളത്തിൽ ഇന്ന് ഈ ഈഴവരും മറ്റു പിന്നോക്ക വിഭാഗങ്ങളും അനുഭവിക്കുന്ന സംവരണത്തിൻ്റെ ഒരു ഒരു പ്രധാന കാരണക്കാരൻ, ഒരു കീ ഫിഗർ സി കേശവനാണ്. സർ സി പി ഈ സമയം തിരുവിതാംകൂർ ഭരണകാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയിരുന്നു. സർ സി പിക്ക് ഒരു എതിരാളിയെപ്പോലെ സി കേശവനും ന്യൂനപക്ഷങ്ങളുടെ നേതാവായി രംഗത്ത് വന്നിരുന്നു. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് കോഴഞ്ചേരി പ്രസംഗം. 1935 May 9 മുതൽ 11 വരെ കോഴഞ്ചേരി മണൽപ്പരപ്പിൽ നടന്ന അഖില കേരള ക്രൈസ്തവ മഹാസഭയുടെ സമ്മേളനവേദിയിൽ അന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സി കേശവൻ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ആ ജന്തു നമുക്ക് ആവശ്യമില്ല. ഞാൻ ജന്തു എന്ന് പറഞ്ഞത് ഹിന്ദു എന്നാണ്. അദ്ദേഹം ഈഴവനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു ഗുണവും ചെയ്യുകയില്ല.